ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UXUIMANIA. ഇന്ന് അഡോബ് XD-യിൽ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഒരു വാട്ടർ അനിമേഷൻ സ്റ്റൈൽ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രീ ലോഡറായിട്ടും അല്ലെങ്കിൽ ചെറിയ മൈക്രോ ഇൻട്രാക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു അനിമേഷൻ ട്രിക്കാണ്. ഇത് ഓട്ടോ അനിമേറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷണാലിറ്റി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലുള്ള അനിമേഷൻസുകൾ, എസ്പെഷ്യലി മൈക്രോ ഇൻട്രാക്ഷൻസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് വെരി വെരി ഈസി ആയിട്ട് വളരെ ക്യുക്കായിട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വളരെ ഈസിയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം അഡോബ് XD ഓപ്പൺ ചെയ്ത് ഒരു ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പേര് ഒന്ന് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒരു വാട്ടർ അനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് നമുക്കൊരു ജസ്റ്റ് ഒരു പേരിടുക. ദെൻ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ റൈറ്റിൽ വന്നാൽ കാണാം. ഞാൻ ഇതിനൊരു സ്ക്വയർ ക്യാൻവാസ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിഡ്ത്ത് തന്നെ ഹൈറ്റും എല്ലാം ഒരുപോലെ ആക്കി ഒരു 1080യുടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ക്യാൻവാസ് ആക്കി. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ ലെഫ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതിനും വേണമെങ്കിൽ നമുക്ക് വിഡ്ത്ത് കൊടുക്കാം. ഞാനൊരു 750 ഒരു 500 കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ദെൻ ഏതൊരു ലെയർ നമ്മൾ ഉണ്ടാക്കിയിരുന്നാലും ഷിഫ്റ്റ് സി അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ട് സെൻറ്ററിൽ വരും. ഷിഫ്റ്റ് എം അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെർട്ടിക്കലായിട്ട് മിഡിലായിട്ട് സെൻറ്ററിൽ വരും. ഇതൊരു ഷോർട്ട്കട്ടാണ്, ഓർത്തിരിക്കുക, ഷിഫ്റ്റ് സി ഷിഫ്റ്റ് എം. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഒരു പോയിന്റ് ആണല്ലോ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏകദേശം സെൻട്രലായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നോഡ് വരും. ഇത് കാണുന്ന പോലെ ഒരു നോഡ് വരും. അതേപോലെ തന്നെ ഞാൻ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഏകദേശം സെൻട്രലായിട്ട് വന്നിട്ട് ഒരു നോഡ് ഉണ്ടാക്കി. ഓക്കെ, ഈ നോഡിൽ നമുക്കിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ നോഡ് സെലക്ട് ചെയ്ത് ഞാൻ ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് താഴേക്ക് 1 2 3 4 5 ഒരു 50 pixels താഴോട്ട് മൂവ് ചെയ്തു. അതേപോലെ തന്നെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം 1 2 3 4 5 ഒരു 50 pixels ടോപ്പിലോട്ടും മൂവ് ചെയ്യിച്ചു. അതിന് ശേഷം ഈ ബ്ലൂവിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് ആവും. ദെൻ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിനെ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വാട്ടറിൻ്റെ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ സ്ഥിരം ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പെൻറ്റൂട് പോലെ തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ വാട്ടറിൻ്റെ ഒരു ലൈറ്റ് ടോണും ഒരു ഡാർക്ക് ടോണും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഞാൻ ഇവിടുന്ന് ഈ ഒരു കളർ ഫില്ല് ചെയ്തു. ഓക്കെ, ഫില്ല് ചെയ്ത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം നമുക്ക് റൈറ്റ് സൈഡിൽ വന്ന് പിക്ക് ചെയ്ത് കളർ എടുക്കുന്നതിന് പകരം ഐ എന്ന് പറയുന്ന ഷോർട്ട്കട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ പിക്കർ വരും. അത് എവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നോ അവിടെ നിന്ന് ആ കളർ ഫില്ലാവും. ദെൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ബോർഡർ റണ്ണാക്കി. അപ്പം ഈ ഒരു ഷേപ്പിനെ ഞാൻ ഓൾട്ട് അടിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ തന്നെയാണ്. ദെൻ രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൈറ്റിലായിട്ട് നമുക്ക് ഇതിനെ മെർജ് ചെയ്യാൻ പറ്റിയിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓൾട്ട് യു ആണ് ഷോർട്ട്കട്ട്. എനിവേ, ഇവിടെ വന്ന് നമ്മൾ രണ്ടും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ഷേപ്പ് ആക്കി. ഓക്കെ, അങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കാം. ഞാൻ സർക്കിൾ ടൂൾ എടുത്തു, അതിനൊരു 750 750 ഒരു സർക്കിളാക്കി. അതിന് ഞാൻ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഷിഫ്റ്റ് സി ഷിഫ്റ്റ് എം അടിച്ച് സെൻട്രൽ കൊണ്ടുവരുന്നു. ദെൻ ഈ ഷേപ്പ് ഞാനെടുത്ത് ഇവിടെ ഇങ്ങനെ ലെഫ്റ്റിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കവിടെ ആ ഗ്രിഡ് ഇങ്ങനെ സ്നാപ്പ് ചെയ്ത് കാണിക്കും. അവിടെയായിട്ട് ലെഫ്റ്റിൽ ഞാൻ കൊണ്ടുവച്ചതിന് ശേഷം ഈ രണ്ട് ലെയറുകളും കൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എം അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് അതിലേക്ക് മാസ്ക് ആവും. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് എം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മാസ്ക് വിത്ത് ഷേപ്പ്. ഓക്കെ, അങ്ങനെ ഷോർട്ട്കട്ട് തന്നെ മാക്സിമം യൂസ് ചെയ്ത് ശീലിക്കുക. ദെൻ ഞാൻ അതിൻ്റെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഡി അടിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഫസ്റ്റിലെ ടോപ്പിലിരിക്കുന്ന ഈ ഒരു ലെയറിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കളർ സെലക്ട് ചെയ്ത് അതിൻ്റെ ഐ പിക്കർ എടുത്ത് ഡാർക്ക് ഫില്ല് ചെയ്തു. ഓക്കെ, ഡാർക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഓർക്കുക, ഈ ലെയറിന് ഞാൻ റൈറ്റായിട്ട് വന്നിട്ട് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി കൊടുത്ത് ഒന്ന് ഫ്ലിപ്പ് ചെയ്യിക്കും. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ച്ച് അതിൻ്റെ ഒരെഡ്ജ് റൈറ്റിലായിട്ട് കൊണ്ടുവന്ന് സ്നാപ്പ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ദെൻ ഈ ടോപ്പിലിരിക്കുന്ന ഡാർക്കിനെ ഞാനങ്ങ് കൺട്രോൾ ബ്രാക്കറ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് അടിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ലൈറ്റ് ടോൺ മുകളിലും ഡാർക്ക് ടോൺ താഴെയായി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോഷോപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോബ്. ദെൻ അനിമേഷൻ ചെയ്യുമ്പോൾ ഓർക്കുക, അഡോബ് XD-യിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നുകിൽ നമുക്ക് ഈ പേജിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പേജുകൾ തമ്മിൽ അനിമേറ്റ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്യിക്കാൻ പറ്റും. അത് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ലെയറുകളെ നമുക്ക് കമ്പണൻസ് ആയിട്ട്,
നമുക്കിവിടെ കമ്പണൻസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കമ്പണൻസ് വഴി നമുക്ക് അനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പോഴേ തുടക്കത്തിലേ പറയുന്നില്ല, കാരണം നമ്മൾ ഒരു ബേസ് ലെവലിലേ വരുന്നത് കൊണ്ട് ആദ്യം ലെയറുകൾ ഇങ്ങനെ പേജ് ബൈ പേജ് ആയിട്ട് അനിമേറ്റ് ചെയ്ത് ശീലിക്കുന്നതായിരിക്കും നല്ലത്. അത് കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾ ചെയ്ത് ശീലിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ കമ്പോണൻസ് ലെവലിലേക്ക് ഉള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു 750 750 മുകളിൽ നമുക്ക് ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 750 750 ഒരു സർക്കിൾ എടുത്ത് ഞാൻ ടോപ്പിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ബോർഡർ നന്നാക്കിയിട്ട് ഇതിനകത്ത് നമുക്കൊരു ഗ്രേഡിയൻ്റ് കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, അതിന് റൈറ്റ് സൈഡിൽ വരിക, കളർ ഫില്ല് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ കാണാം സോളിഡ് കളർ, ലീനിയർ ഗ്രേഡിയൻ്റ് ആൻഡ് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഗ്രേഡിയൻ്റ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. അതിൽ റേഡിയൻ്റ് ഗ്രേഡിയൻ്റ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് കളർ ഏകദേശം നമുക്ക് ഇവിടെ ഒരു ഒരു ജസ്റ്റ് ഒരു ബ്ലൂവിൻ്റെ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂഷ് ആയിട്ടുള്ള ഒരു ടോൺ ജസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ സെൻട്രലായിട്ട് അതിൻ്റെ ഒരു ലൈറ്റും ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലൈറ്റ് കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ആ ഒരു ലെയറിനെ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് അടിച്ച് ഏറ്റവും താഴെയായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലുള്ള ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ആ ഒരു എഫക്റ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ കുറച്ചും കൂടെ ഒരു ലൈറ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റിലായിട്ട് കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഓരോ കലാപരമായിട്ട് ടൈം എടുത്തുകൊണ്ട് ഓരോന്ന് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു ചെറിയ ലൈറ്റിങ്ങിന് ഇട്ടേക്കാം, ഈ ഒരു ലൈറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രം ചെറിയ. അത് നമ്മുടെ ഓരോരുത്തർക്കും ഇഷ്ടാനുസരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാവുന്നതാണ്. പക്ഷേ എനിവേസ് ഞാനൊരു ചെറിയ ലൈറ്റ് ഇവിടെ നിന്ന് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് മാത്രം കൊടുക്കാം. കുറച്ചും കൂടെ ഡാർക്ക് ഇവിടെ കൊടുത്ത് ഒരു ബബിൾസിൻ്റെ ഫീലൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തൽക്കാലം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി അടിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ ആ പേജ് രണ്ടെണ്ണമായി. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് വാട്ടർ അനിമേഷൻ 2 എന്നും പറഞ്ഞ് ജസ്റ്റ് പേര് കൊടുത്തു. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക, കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം അടുത്ത നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊടുക്കിടക്കുന്ന ഇമേജിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ബ്ലൂ ലെയറിനെ, ലൈറ്റിൻ്റെ ഈ ബ്ലൂ ലെയറിനെ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ടച്ച് ചെയ്യിക്കുന്നു. ഓക്കെ, ദെൻ ഈ ഡാർക്ക് ലെയറിനകത്ത് സെലക്ട് ചെയ്തിട്ട് അതിനെ അതേ കണക്ക് റിവേഴ്സ് ആയിട്ട് അടുത്ത മോഷനിലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് മോഷനിലേക്കും കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു പ്രവൃത്തി ചെയ്ത് കാഴ്ചയിൽ ഒതുപോലെ ഉണ്ടെങ്കിലും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കളറിനെ, ലൈറ്റ് കളറിനെയും ഡാർക്ക് കളറിനെയും നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ലെയറിനെ ഓപ്പോസിറ്റ് മോഷനിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത്രയും മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ലെഫ്റ്റ് ടോപ്പിലായിട്ട് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നൊരു ടാബുണ്ട്, അവിടെ വരിക. ഞാൻ പറയുന്ന ചെറിയൊരു സെറ്റിങ്സേ ഉള്ളൂ, ആ ഒരു സെറ്റിങ്സ് ജസ്റ്റ് ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിലനുസരിച്ച് സെറ്റിങ്സ് മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻസുകളുണ്ട് പല സ്റ്റൈലിലാക്കാൻ. പക്ഷേ ഈ പറയുന്ന ബേസിക് ഒരു സെറ്റിങ്സ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അനിമേഷൻ നമ്മൾ ചെയ്ത് കഴിക്കും. ഓക്കെ, അതിനാദ്യമായി ചെയ്യേണ്ടത് ഫസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക. ഓർക്കുക, പ്രോട്ടോടൈപ്പ് ടാബിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനുശേഷം ഈ ഒരു പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂ ആരോ കൊണ്ടുവന്ന് ഈ പേജിൽ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലാണ് അതിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. അവിടെ നിങ്ങൾ ഓർക്കുക, ഇവിടെ എന്ത് സെറ്റിങ്സ് ആണോ കിടക്കുന്നതെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ടൈം എന്നുള്ളത് കൊടുക്കുക. ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് ടൈം. അതല്ല ഇതൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട ഒരു പ്രതിഭാസമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാപ്പ് കൊടുക്കണം. അതല്ല നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴാണെങ്കിലും നടക്കേണ്ടതെങ്കിൽ അവർ ഡ്രാഗ് കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ടൈം കൊടുക്കുന്നു. ദെൻ ഇവിടുത്തെ ഡിലേ 0 ആണെന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ എന്ത് കിടന്നാലും ട്രാൻസിഷൻ ആയിരിക്കും മിക്കവാറും കിടക്കുന്നത്, അത് ഓട്ടോ അനിമേറ്റ് ആക്കി മാറ്റുക. ദെൻ ഇവിടുത്തെ ഈ പേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പേജാണ്, അത് ഓട്ടോമാറ്റിക് നെക്സ്റ്റ് പേജ് ആയിക്കോളും. ഇവിടുത്തെ ഈസിങ്ങിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഈസിങ് സ്റ്റൈൽ കിടപ്പുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് നണ്ണാക്കുക. ദെൻ ഡ്യൂറേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഞാനിതിനൊരു ഒരു മൂവി എന്നതിന് വേണ്ടിയിട്ട് ഒരു 2.5 സെക്കൻഡ് ഡ്യൂറേഷൻ കൊടുത്തു. ഇത്ര മാത്രമേ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ദെൻ നിങ്ങൾ വീണ്ടും അടുത്ത പേജിൽ ക്ലിക്ക് ചെയ്യുക, അവിടുത്തെ ഈ ആരോ കൊണ്ട് സെക്കൻഡ് പേജിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും റൈറ്റ് സൈഡിലുള്ള സെറ്റിങ്സിൽ വന്നിട്ട് അതേ സെറ്റിങ്സ് തന്നെയാണ് നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സമയം വേണ്ട, അതിനെ റിപ്പീറ്റ് ചെയ്ത് കാണാനായതുകൊണ്ട് ഞാൻ ഈ ഒരു 2.5 എന്ന് പറയുന്നതിനെ സെലക്ട് ചെയ്തൊരു 0 സെക്കൻഡ് ആക്കി. ഇത്ര മാത്രം മതി, നമ്മുടെ അനിമേഷൻ ഫിനിഷ്ഡ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് റൈറ്റ് ടോപ്പിലോട്ട് വന്നിട്ട് ഇവിടെ പ്ലേ കണക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്, ഡെസ്ക്ടോപ്പ് റിവ്യൂ എന്നാണ് പറയുന്നത്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് അതേ ഒരു വാട്ടർ എഫക്റ്റിലേക്ക് അനിമേറ്റ് ചെയ്യുന്നത്. ഇത് ഓട്ടോ അനിമേറ്റ് എന്ന് പറയുന്ന അഡോബ് എക്സ്ഡിയിലെ ഒരു സൂപ്പർബ് ഓപ്ഷൻ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോ അനിമേറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലുള്ള അനിമേഷൻസ് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പേജ് ബൈ പേജ് ആയിട്ടാണ് ഇപ്പോൾ അനിമേറ്റ് ചെയ്തത്. അപ്പോൾ ഈ പേജ് ബൈ പേജ് അനിമേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കോമ്പണൻസ് ഒക്കെ വെച്ചിട്ട് അനിമേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് പിന്നെ നമുക്ക് നോക്കാം.
എനിവേസ് ഇതിൽ നിങ്ങൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക. വെബിലും നിങ്ങളുടെ ആപ്പിലും ഒക്കെ തന്നെ ഒരുപാട് പ്രീലോഡേഴ്സുകൾ, ഒരുപാട് മൈക്രോ ഇൻട്രാക്ഷൻസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അഡോബ് എക്സ് ഡി ഇത് നോക്കിയിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ നോക്കി തുടങ്ങിക്കൊള്ളുക, അതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.